വെൽക്കം ടു കാൻഡെല ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നതിലെ മറ്റൊരു വീഡിയോ സീരീസ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിങ്കിൾസ്റ്റൈൻ പ്രക്രിയ അല്ലെങ്കിൽ ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ, അത് ബ്രാക്കറ്റിൽ ബൈ ഹാലോജൻ എക്സ്ചേഞ്ച്. ഹാലോജൻ എന്ന് പറയുന്നത് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, നൈട്രിൻ, അസ്റ്റാറ്റിൻ എന്നിവയുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൈമാറ്റ പ്രക്രിയയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നോളജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പേരാണെന്ത് ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ. അപ്പൊ ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹാലോജന്റെ കൈമാറ്റ പ്രക്രിയ മുഖാന്തരം മെയിൻ ആയിട്ടും ഉണ്ടാക്കുന്നത് എന്താണ്, അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന ആ ഒരു ഐഡിയനെ പറയുന്ന പേരാണെന്ത് ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +9179947 9714 1919 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന ഫീസ് 5000 rupees ആണ്. സിംഗിൾ പേയ്മെന്റ് ആണ്, ഗൂഗിൾ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ടെലഗ്രാം ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. എക്സാം ഡേറ്റ് വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കുവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്, ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഹാലോജൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ പോലുള്ള വസ്തുക്കളുടെ കൈമാറ്റ പ്രക്രിയ മുഖാന്തരം അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് രണ്ട് അഭികാരങ്ങളാണ്. ഒന്നാമത്തത് അത് ക്ലോറോ ആൽക്കെയിൻസ് ആകാം അല്ലെങ്കിൽ എന്താകാം, ബ്രോമോ ആൽക്കെയിൻസ് ആകാം. അപ്പൊ ക്ലോറോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻസ് കുറച്ചെടുക്കുക, അതിലേക്ക് എന്ത് ആഡ് ചെയ്യുക, സോഡിയം അയഡൈഡ് എന്ന് പറയുന്ന സംഗതി ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ആഡ് ചെയ്യണം, അസെറ്റോൺ അല്ലെങ്കിൽ മെത്തനോൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള അയഡോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് അവിടെ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ കഥ. ഓക്കെ, കഥ കഴിഞ്ഞു. അപ്പൊ എന്താണ് കഥ പറയുന്നത്, അയഡോ ആൽക്കെയിൻസ് നിർമ്മിക്കുവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ മെത്തേഡാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ഹാലോജൻ എക്സ്ചേഞ്ച് ആണ്. അതായത് ക്ലോറിൻ, ഫ്ലൂറിൻ, ആ സംഭവങ്ങളുടെ കൈമാറ്റ പ്രക്രിയ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രക്രിയയാണ് ഇതിന്റെ അടിസ്ഥാനം, ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷന്റെ അടിസ്ഥാനം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലോജന്റെ കൈമാറ്റ പ്രക്രിയയാണ് എന്ന് പറയാം. ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ മൂലം നമ്മൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയഡോ ആൽക്കെയിൻസ് ആണെന്ന് പറയാം. തിരിച്ചും പറയാം, അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അയഡോ ആൽക്കെയിൻസ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം, രണ്ട് അഭികാരങ്ങളാണ് നമുക്ക് വേണ്ടത്. അതൊന്നില്ലെങ്കിൽ ക്ലോറോ ആൽക്കെയിൻസ് ആകാം അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻസ് ആകാം. അങ്ങനെയുള്ള ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കുക, എന്നിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം, സോഡിയം അയഡൈഡ് ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അസെറ്റോൺ അല്ലെങ്കിൽ മെഥനോൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂടാക്കുക. അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയഡോ ആൽക്കെയിൻസ് ഫോം ചെയ്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായാലേ. നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഞാനവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ നോക്കാം, ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് RCL എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ RCL ലെ CL എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്, ഹാലോജൻ ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാലോ ആൽക്കെയിൻസ് ആണ് എന്നുള്ളതും മനസ്സിലാക്കാം. ഇതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യേണ്ടത്, അപ്പൊ ഈ എന്താ ആഡ് ചെയ്യേണ്ടത്, സോഡിയം അയഡൈഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോഡിയം അയഡൈഡ് എന്ന് പറയുമ്പോൾ NaI ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യണം. ഞാനിവിടെ ഇപ്പൊ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അസെറ്റോൺ ആണ് ആഡ് ചെയ്യേണ്ടത്. അസെറ്റോൺ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഹാലോജൻ എക്സ്ചേഞ്ച് ആണ് സംഭവിക്കുക അല്ലെ. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാലോജൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. എക്സ്ചേഞ്ച് സംഭവിക്കാം. എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്താണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് NaI ആണ്, ഇത് IR ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്യും, ഇത് മുറിയും. ഇത് മുറിഞ്ഞതിന് ശേഷം ഈ CL എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്, NaI യുമായിട്ട് കമ്പൈൻഡ് ചെയ്യും. I എന്ന് പറയുന്നത് R യുമായിട്ട് കമ്പൈൻ ചെയ്യും, R ആയിട്ട് കമ്പൈൻ ചെയ്യും. അതായത് ഈ CL നെ ഇയാൾക്കും കൊടുക്കും, ഇവിടെയുള്ള ഹാലോജനെ ഇയാൾക്കും കൊടുക്കും, ഇവിടെയുള്ള ഹാലോജനെ ഇയാൾക്കും കൊടുക്കും. അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് എന്ന് പറയാനുള്ള കാരണം. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് എന്താണ് വരിക, R Iയും വരും. അതുപോലെ തന്നെ എന്തും കിട്ടി,
NaCl ഉം കിട്ടാണ് കണ്ടോ. അപ്പൊ NaI എന്ന് പറഞ്ഞത് എന്തായിട്ട് മാറി? NaCl ആയിട്ട് മാറി. RCl എന്തായിട്ട് മാറി? RI ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറി? ഹാലോജൻസ് പരസ്പരം എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് വളരെ ഈസി ആയി തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാര്യം മനസ്സിലായല്ലേ? ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല. ഇനി ഈ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ നോക്കുക, ഞാനിവിടെ ആർ ബി ആർ, അതിന് മുമ്പ് ഒരെണ്ണം പറഞ്ഞുതരാം. ദെൻ ഇവിടെ എൻ എ ഐ എന്നുള്ളത് ഞാൻ എടുക്കുകയാണ്. ദെൻ ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യുന്നത്? അസെറ്റോൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. റിയാക്ഷൻ ബൈ ഹാർട്ട് ബീറ്റിംഗ് ആവശ്യമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പറയാൻ പറ്റും, ഇവിടെ എൻ എ ഐ ആണ്, അസെറ്റോൺ ഉണ്ട്, ഒരു ഹാലോ ആൽക്കെയിൻസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഇത് ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹാലോ ആൽക്കെയിൻസ് ഇവിടുത്തെ ഹാലോജൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടും പോവും, ഇവിടുത്തെ ഹാലോജൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടും വരികയാണ് ചെയ്യുക. സോ അതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആർ ഐ പ്ലസ് ഇവിടെ എന്തായിട്ട് മാറും? എൻ എ ബി ആർ ആയിട്ട് മാറും. ഇതാണ് അയഡോ ആൽക്കെയിൻസ്, ഇതാണ് എന്ത് അയഡോ ആൽക്കെയിൻസ്. കാര്യം മനസ്സിലായാല് വളരെ ഈസി ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ വിട്ടിട്ട് ഒരു സിമ്പിൾ മെത്തേഡിലേക്ക് പോവാം. ഇവിടെ നോക്കുക, സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ പ്ലസ് പ്ലസ് എൻ എ ഐ ഗീവ്സ് അസെറ്റോൺ. അല്ല, അസെറ്റോൺ വരാം അല്ലെങ്കിൽ മെത്തനോൾ വരാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞതേ അസെറ്റോൺ, ടെമ്പറേച്ചർ എൻ എ ഐ, ഇവിടെ ഒരു ബി ആർ, ഈ സി എച്ച് ത്രീ സി എച്ച് ടു എന്ന് പറയുന്നതാണ് ഇപ്പോൾ എന്ത് ഹാലോ നമ്മുടെ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? വളരെ ഈസി ആണല്ലോ. എന്ത് സംഭവിക്കുക? ഇവിടെയുള്ള ഐ ഇവിടുത്തെ സി എച്ച് ത്രീ സി എച്ച് ടു ആയിട്ട് കമ്പൈൻ ചെയ്യും, ഇവിടെയുള്ള ബി ആർ എൻ എയുമായിട്ട് കമ്പൈൻ ചെയ്യും. കാര്യം മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് മാറുക? സി എച്ച് ത്രീ സി എച്ച് ടു ഐ എന്ന് വരും, പ്ലസ് ഇവിടെ എന്താണ് വരിക? എൻ എ ബി ആർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ അയഡോ ആൽക്കെയിൻ എന്നല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ ഇവിടെ രണ്ട് കാർബൺ ഉള്ളത് കൊണ്ട് ഇതിന്റെ പേര് അപ്പൊ എന്തായിട്ട് മാറും? അയഡോ ഇഥെയിൻ എന്ന് പറയുന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുക. പേര് പഠിക്കാനും വളരെ എളുപ്പമാണ്, രണ്ട് കാർബണാറ്റാണ് ഉള്ളത്, അതുകൊണ്ട് എത്ത് വരും. ഇവിടെ അയഡിനാണ്, അപ്പൊ അയഡോ. അപ്പൊ അയഡോ ഇഥെയിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. നാലാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ വളരെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് പോലെ ഫിസിക്സ് പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ താല്പര്യം നമ്മൾ ഉണ്ടാക്കണം. അതേന എൻ എ ഐ വരുന്നു, ദെൻ ഇവിടെ അസെറ്റോൺ വരികയാണ്, ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അസെറ്റോൺ, ടെമ്പറേച്ചർ എൻ എ ഐ, പിന്നെ ഇവിടെ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ആരാണ്? ഇത് ആർമി ഇക്വലന്റ് ആണ്, ഇവിടെ ക്ലോറിൻ. ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറിനെ ഇങ്ങോട്ടും കൊടുക്കുക, അയഡിനെ ഇങ്ങോട്ടേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ ഇയാളെ പേര് ഇവിടെ ഒന്ന് പേര് നമുക്കൊന്ന് നേടാം. പേര് ഇതാണ്, ഇത് ഈ എൻഡ് പൊസിഷനിലല്ലേ ക്ലോറിൻ നിൽക്കുന്നത്. അപ്പൊ വണ്ണ് ക്ലോറോ, ഒന്ന് രണ്ട് മൂന്ന് ക്ലോറോ, അപ്പൊ പ്രൊപ്പെയിൻ വരും അല്ലേ. വൺ ക്ലോറോ പ്രൊപ്പെയിൻ ആണ് വരിക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു, ഇനി ആരെ വരിക? സിയില് പോകും, പകരം ആരാണ് വരിക? ഐ ആണ് ഇവിടെ കയറി വരിക. ഓക്കെ, സോ ഇതിന്റെ പേര് വൺ, ഇവിടെ വൺ ക്ലോറോ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായിട്ട് മാറും? വൺ അയഡോ 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 പ്രൊപ്പെയിൻ എന്ന് പറയുന്ന പേര് വരും. നീ ഇപ്പുറത്തെ ആരാ വരിക? എൻ എ എൻ എ ഐ യും വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നോളജിനെ പറഞ്ഞ പേരാണെന്ത്? ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. അതായത് ഹാലോജന്റെ പരസ്പരമുള്ള കൈമാറ്റ പ്രക്രിയ മുഖാന്തരം അയഡോ ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന ടെക്നോളജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്വാട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വാട്സ് റിയാക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൽക്കെയിൽ ഫ്ലൂറൈഡ് ആണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലൂറോ ആൽക്കെയിൻസ്. അപ്പൊ ഫ്ലൂറോ ആൽക്കെയിൻസ് ഫോം ചെയ്യാനുള്ള ടെക്നോളജി സ്വാട്സ്, അയഡോ ആൽക്കെയിൻസ് ഫോം ചെയ്യാനുള്ള ടെക്നിക്കാണ് എന്ത്? ഫിങ്കിൾസ്റ്റൈൻ റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാര്യം മനസ്സിലായല്ലോ. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇതുപോലത്തെ കിഡ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും ഫ്രീ ക്ലാസ് അല്ല, ഞാൻ കുറച്ച് ഡെമോ ക്ലാസ്സുകളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മാറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും.